വെൽക്കം ടു ഫ്രഷ്ലി കിച്ചൺ റെസിപ്പീസ് എല്ലാവർക്കും ഫ്രഷ്ലി കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളത് ഒരു മസാല ചപ്പാത്തിയും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള കറി ടൊമാറ്റോ ചട്ണിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഞാൻ ടൊമാറ്റോ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് കാൽ ടീസ്പൂണോളം കടുകാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇനി കാൽ ടീസ്പൂണോളം കടുക് കൊടുത്തതിന് ശേഷം ഒന്ന് പൊട്ടട്ടെ അതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂണോളം അതും കൂടി ഒന്ന് പൊട്ടട്ടെ അതിന് ശേഷം നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഒരു കയ്യിൽ എത്രയും കളോ അത്രയും എടുക്കാം കൂടുതലെടുത്താൽ അത്രയും ടേസ്റ്റി അത്രയും നല്ലതുമാണ് കേട്ടോ ഹെൽത്തിയുമാണല്ലോ ഇനി ഇത് രണ്ട് മൂന്ന് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാനുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരല്ലി വെളുത്തുള്ളിയും ഞാൻ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം കായം കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അതൊന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ബ്രൗൺ കളറാവട്ടെ അതുവരെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും പിന്നെ വേണ്ടത് നമുക്ക് കാശ്മീരി ചില്ലി പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡർ അത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക എരിവുണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു നല്ല കളറും തോന്നിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനിയുള്ളത് തക്കാളിയാണ് അതൊരു രണ്ട് വലിയ സൈസ് തക്കാളി അത് നല്ല പഴുത്തതും നല്ല പഴുത്തതും നല്ല റെഡ് കളറുള്ള തക്കാളിയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചുവ നക്ഷത്രം എഴുതിയ സബ്സ്ക്രൈബ് ബട്ടണിലും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഒക്കെ ഉണ്ടോ ഇതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട് കുറച്ച് വെന്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തു കൊടുക്കുക നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ എൻ്റെ അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനപ്പം ഒന്നുകൂടി ഒന്ന് ആ തവി ഒന്നുകൂടി ഉടച്ചു കൊടുക്കുകയാണ് അപ്പം നന്നായിട്ട് വെന്തലിഞ്ഞോളുമല്ലോ അതിന് ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് പൊടിയാണ് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂണോളം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനിയിപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം എനിക്കിപ്പോൾ ഇവിടെ മുക്കാൽ ടീസ്പൂണോളം ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ വെള്ളം ഒട്ടൊഴിക്കുന്നില്ല കേട്ടോ ഈ ചെറുതീയിൽ വെച്ചിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് ആ ഒരു ഇതിൽ നമ്മൾ മൂടിയിട്ടും അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം പിന്നെ അങ്ങനെ അങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പം നമ്മുടെ തക്കാളി ചട്നി ഒരു പരുവം ആയിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഉടച്ച് കൊടുക്കുക കണ്ടോ പഴുത്തതല്ലായിരുന്നു പച്ചയായിരുന്നു ഒരു മീഡിയം സൈസ് മീഡിയം ആയിരുന്നു അതുകൊണ്ടാണ് നല്ല പഴുത്താണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് ചെറുതീവിൽ തന്നെ വേവിച്ചെടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ചപ്പാത്തി അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഡിഷാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കണ്ടോ ഞാൻ മൂടി വെച്ചു മൂടി എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ചൊ ടൊമാറ്റോ ചട്ണി റെഡി ആയിട്ടുണ്ട് കണ്ട അപ്പോൾ ടൊമാറ്റോ ചട്നി റെഡി ആയി ഞാനിപ്പോൾ ഒന്ന് സെർവ് ഒരു ബൗളിൽ ചെറിയ ഒരു ബൗളിലേക്ക് ഞാൻ സെർവ് ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഇതാ നമ്മുടെ ടൊമാറ്റോ ചട്ണി റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിൽ ഇട്ടുവെച്ചു നമ്മളുടെ മസാല ചപ്പാത്തി അല്ലെങ്കിൽ മസാല പറാത്ത എന്നൊക്കെ പറയുന്നതിനൊക്കെ കൂടി കഴിക്കാൻ പറ്റിയ ആ ചട്നി റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഉണ്ടാക്കാവുന്നത് ഇനി ചപ്പാത്തിയാണ് ചപ്പാത്തിക്കുള്ള മാവ് കൊഴുക്കാനായിട്ടൊരു പാത്രം എടുത്ത് വയ്ക്കുക അതിലേക്ക് ഞാൻ രണ്ടര കപ്പോളം ഗോതമ്പ് പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ ഗോതമ്പൊടിയാണ് ഗോതമ്പൊടിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് രണ്ടര കപ്പോളം ഗോതമ്പൊടി ഇട്ട് കൊടുത്തു ഇനി അതിലേക്കുള്ള മസാലകൾ കാശ്മീരി ചില്ലി പൗഡർ ആണ് ടോമുക്കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി ഗരം മസാല പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി അതും ഒരു കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരുന്നത് പൊടി ഉണ്ടല്ലോ അതൊരു കാൽ ടീസ്പൂൺ എടുത്തു പിന്നെ വലിയ ജീരകം ഉണ്ടല്ലോ അതിൻ്റെ പൊടിയും കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് കസൂരിമേത്തിയാണ് അത് ഉലുവയിൽ ഉണ്ടല്ലോ ഉണക്കിയ ഉണക്കി പൊടിച്ചതാണ് അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതൊരു ടേബിൾ സ്പൂണോളം വേണം ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി ചതച്ചതാണ് അത് ഒരു അര ടീസ്പൂണോളം വേണം കേട്ടോ ഇഞ്ചി നന്നായിട്ട് ചതച്ചത് ഇനി നമുക്ക് നെയ്യാണ് വേണ്ടത് അതൊരു ടീസ്പൂണോളം നെയ്യും കൂടി നല്ല നെയ്യുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു കപ്പോളം വേണം വേണം രണ്ടര കപ്പ് ഗോതമ്പ് ഒരു കപ്പോളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഞാൻ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളമാണ് ചൂടാക്കിയ വെള്ളമാണ് അത് നമുക്ക് സാധാരണ ചപ്പാത്തി കൊഴുക്കണതുപോലെ നമ്മൾ ഈ വെള്ളം കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് ഈ പൊടിയിൽ ഗോതമ്പ് പൊടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ പെട്ടെന്ന് വെള്ളം കൂടും അപ്പോൾ വെള്ളം കൂടിയിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി പൊടിയിട്ട് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റി അതൊരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് കിട്ടില്ല അപ്പം നമ്മൾ ഇതുപോലെയായിട്ട് ഒഴിച്ചു കൊടുക്കുക ായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണോളം ഓയിൽ എന്തെങ്കിലും ഓയില് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കുഴക്കുക കുഴക്കുകട്ടോ നല്ല മയത്തിൽ നന്നായിട്ട് കുഴക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം പതിനഞ്ചല്ല ഒരു പതിനഞ്ച് തുടങ്ങി മുപ്പത് മിനിറ്റോളം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം അപ്പം ഇതുപോലെ കുഴക്കണതിൻ്റെ അനുസരിച്ചാണ് നമ്മളുടെ ആ മാവിന് ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകുന്നത് അപ്പം ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുപ്പത് നാൽപ്പത്തഞ്ച് ഒക്കെ വീതം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ കിട്ടും അപ്പം ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റേ വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് ബോൾ ഷേപ്പ് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പരത്തുക ഒരു മീഡിയം ടൈപ്പിൽ പരത്തുക കേട്ടോ കുറച്ച് ഡസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുക വീറ്റ് ഫ്ലോറ് തന്നെ ഇട്ട് കൊടുക്കുക ഗോതമ്പ് പൊടി തന്നെ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഈ ബോൾ ഷേപ്പ് ഉള്ളത് ഒന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് പോലെ കൈ കൊണ്ട് തന്നെ പരത്തുക അതിന് പോ അതിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തി കൊടുക്കുക ഒരു മുക്കാൽ ഷേപ്പോളം പരത്തി കൊടുക്കുക ഉണ്ടോ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ഞാൻ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ടൊക്കെ കണ്ടോ ഈ ഒരു ഷേപ്പിൽ ഇത്രയും പരത്തി കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ് നെയ്യ് ഒരു ടീസ്പൂണോളം ഒരു കാൽ ടീസ്പൂണോളം നെയ്യ് മതിയിട്ടോ അല്ലെങ്കിൽ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് ഇതുപോലെ ഒന്നൊരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് തടക്കി കൊടുക്കുക ഈ ചപ്പാത്തിയുടെ പുറത്ത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് തടക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് അല്ലെന്ന നെയ്യാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് മഞ്ഞ ഗരം മസാല പൊടിയാണ് അത് ഒരു പിഞ്ചോളം ഗരം മസാല പൊടി എടുത്തിട്ട് അതുകൂടി ഇതുപോലെ തന്നെ ഈ നെയ്ൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അതും കൂടി മിക്സ് ചെയ്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ ഒന്ന് തടകി കൊടുക്കുക ഉണ്ടാവും നന്നായിട്ട് ഒന്ന് തടകി കൊടുക്കുക ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഇതൊന്ന് ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം എൻ്റെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനിയിപ്പം ഈ ചപ്പാത്തി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ബോൾ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യണത് കേട്ടോ അപ്പം ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും നെയ്യും മസാല ഗരം മസാലയുടെ ആ ഒരു ഒരിതുണ്ടല്ലോ അത് പുറത്തേക്ക് വരില്ല അത് ഉള്ളിൽ തന്നെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോൾ ഷേപ്പ് ആക്കുന്നത് ഉണ്ടോ ഇങ്ങനെ ആക്കി കൊടുത്തു ഇനിയിപ്പം ഒന്നുകൂടി ഡസ്റ്റ് വീറ്റ് ഫ്ലോർ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് പരത്തി ചപ്പാത്തിയുടെ പരുവം പോലെ അത്രയും വലുപ്പത്തിൽ നമുക്ക് പരത്തി കൊടുക്കാം നമ്മളുടെ ചപ്പാത്തി പരത്തി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചേക്കാണ് ദോശ പാൻ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ അത് അടുപ്പിൽ വയ്ക്കുക അതിനുശേഷം ചൂടായി കഴിഞ്ഞപ്പം ഞാൻ ഈ ചപ്പാത്തി ഇട്ട് കൊടുത്തു കേട്ടോ ഇത്രയും നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ നന്നായിട്ട് റൗണ്ട് ഷേപ്പ് ആകുക അതിൻ്റെ ഇതുപോലുള്ള ഷേപ്പ് ഒക്കെ കേട്ടോ കിട്ടിയേക്കുന്നത് അപ്പം നമുക്ക് ഇത് തിരിച്ച് മറിച്ചു കിട്ടും ഒന്ന് വേവിച്ചെടുക്കുക തിരിച്ച് മറിച്ചു കിട്ടുമ്പോൾ ഓയിലും ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് വശവും നമ്മൾ തിരിച്ച് മറിച്ച് വിടുമ്പോൾ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുക കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ അത് നന്നായിട്ടൊന്ന് ആഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ അതാ ഉണ്ടാക്കി ഒന്ന് ടൊമാറ്റോ ചട്ണിയും കൂടെ കിട്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ശേഷം ഫീഡ്ബാക്സുകളൊക്കെ അറിയുക ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ